ക്രിസ്തുവിൽ പ്രിയരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷ ഒന്നാമധ്യായം 1 മുതൽ 17 വരെയുള്ള യേശുവിൻ്റെ വംശാവലിയാണ് ഇന്നത്തെ വിചിന്തന വിഷയം. യേശുവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഏറെ അടുത്തൊരുങ്ങുന്ന ദിനങ്ങളിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ അബ്രഹാം മുതൽ യേശു വരെയുള്ള തലമുറകളെ 14 വീതമുള്ള 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൈവിക പദ്ധതി വിശുദ്ധ മത്തായി ഈ വംശാവലിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വംശാവലിയെ വിശുദ്ധ മത്തായി 14 തലമുറകളുടെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. അങ്ങനെ 42 തലമുറകളാണ് അബ്രഹാം മുതൽ യേശു വരെയുള്ളത്. അതൊരു പൂർണ്ണ പട്ടികയല്ല. പഴയ നിയമത്തിലെ പല പേരുകളും വിട്ടുപോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഓരോന്നും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടം വളരെ അകന്നതുമാണ്. ഈ തലമുറകളുടെ എണ്ണം പറയുന്നതിൽ ദൈവശാസ്ത്രമാണ് എഴുത്തുകാരനെ നയിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ കഴിയും. കാരണം ദാവീദ് എന്ന പേര് ഹീബ്രുവിൽ എഴുതിയാൽ ആ അക്ഷരങ്ങളുടെ സംഖ്യാമൂല്യം കൂട്ടിയെടുത്താൽ അതിന് 14 എന്നതാണ് മൂല്യമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദിമകാല ഹീബ്രു ഭാഷയിൽ വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ദാവീദ് എന്ന പേരിൻ്റെ ആദ്യ ഹീബ്രു അക്ഷരം ദാലത്ത് മൂല്യം 4, രണ്ടാം അക്ഷരം വാവ് മൂല്യം 6, മൂന്നാം അക്ഷരം വീണ്ടും ദാലത്ത് മൂല്യം 4, ഇവ കൂട്ടിയാൽ 14 എന്നാണ് ദാവീദ് എന്ന നാമത്തിൻ്റെ മൂല്യം. ഈ മൂല്യമനുസരിച്ചായിരിക്കാം 14 തലമുറകളുടെ 3 ഗണങ്ങളായി വംശാവലിയെ തിരിച്ചിരിക്കുന്നത് എന്നതാണ് ആധുനിക വ്യാഖ്യാനം. അബ്രഹാമിൽ ആരംഭിക്കുന്ന വിശുദ്ധ മത്തായിയിലെ വംശാവലിക്ക് ബദലായി എല്ലാ ജനതകളുടെയും പിതാവായ ആദത്തിൽ എത്തി നിൽക്കുന്ന വംശാവലിയാണ് വിശുദ്ധ ലൂക്കായിലുള്ളത്. രണ്ടുപേരുടെയും വംശാവലിയിൽ കാണുന്ന പൊരുത്തമില്ലായ്മ ദാവീദ് മുതൽ യേശു വരെയുള്ള പേരുകളിൽ കൂടുതൽ പ്രകടമാകുന്നുണ്ട്. രണ്ട് സുവിശേഷകന്മാരുടെയും ദൈവശാസ്ത്ര ചിന്തയിലുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈ വംശാവലി രൂപം കൊണ്ടത് ആദിമ ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിലും ഇതിൻ്റെ മാതൃക പഴയ നിയമത്തിലെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ മത്തായിയിൽ വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന വാക്കുകളിലൂടെയാണ്. യേശുക്രിസ്തു എന്നത് തുല്യമായ രണ്ട് സംജ്ഞകളല്ല. മറിയത്തിൽ നിന്നും ജനിച്ച മകൻ്റെ പേരാണ് യേശു. എന്നാൽ ക്രിസ്തു യേശുവിൻ്റെ വ്യക്തിത്വവും ദൗത്യവുമാണ് വ്യക്തമാക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പരസ്യമായ പത്രോസ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പരോക്ഷമായ രൂപമാണിത് എന്ന് പറയുവാൻ കഴിയും. ദൈവം അബ്രഹാത്തോടും ദാവീദിനോടും ചെയ്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിൽ നിറവേറുക. ദൈവം അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വചനങ്ങളിൽ കാണാൻ സാധിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദൈവിക പദ്ധതിയുടെ ഉള്ളടക്കം അറിയുക മനുഷ്യന് അവകാശപ്പെട്ടതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ചിലത് കാലങ്ങൾക്ക് ശേഷം വ്യക്തത പ്രാപിക്കും. അബ്രഹാം അർഹിക്കാത്തതാണ് ദൈവം ഇവിടെ അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്നത്. 2 സാമുവൽ 7-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ദൈവം ദാവീദിനോട് ചെയ്ത വാഗ്ദാനം വ്യക്തമാക്കുന്നു. അവൻ്റെ സിംഹാസനം എന്നേക്കും ഞാൻ സുസ്ഥിരമാക്കും. ഇവ യേശുവിൽ പൂർത്തീകരിക്കുന്നതായി സുവിശേഷകൻ കാണുന്നു. അങ്ങനെ യേശുവിനെ അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ എന്ന് സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്നു. അബ്രഹാത്തിനോടും ദാവീദിനോടും ചെയ്ത വാഗ്ദാനങ്ങളാണ് വംശാവലിയിലെ സന്താന പരമ്പരകളെ കോർത്തിണക്കുന്നത്. എന്നാൽ രക്ഷ യഹൂദർക്ക് മാത്രമെന്ന ചിന്താഗതിയിൽ നിന്ന് സുവിശേഷകൻ വ്യതിചലിക്കുന്നുണ്ട്. ദൈവം അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം സാർവത്രിക രക്ഷയുടേതാണ്. വിജാതിയരായ 4 സ്ത്രീകളുടെ പേരുകൾ, അവർ താമാർ, റാഹാബ്, റൂത്ത്, ബേർശേബ എന്നിവ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിജാതിയരായ സ്ത്രീകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയതിൽ ദൈവനിയോഗമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിജാതിയരെയും പാപികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വംശാവലി വലിയ പ്രത്യാശ പകരുന്നതാണ്. അബ്രഹാത്തോട് ചെയ്ത സാർവത്രിക രക്ഷയുടെ വാഗ്ദാനം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.
ചുങ്കക്കാരോടും പാപികളോടും സൗഹാർദ്ദം പുലർത്തുന്ന യേശുവിൻ്റെ സമീപനം വ്യക്തമാക്കുന്ന ഈ സുവിശേഷം അവസാനിക്കുന്നതും എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവാനുള്ള ആഹ്വാനത്തോടുകൂടെയാണ്. ഈ വംശാവലി പരിചിന്തനത്തിനായി നൽകുക വഴി യേശുവിൻ്റെ ജനനത്തിൻ്റെ അസാധാരണത്വം വ്യക്തമാക്കുന്നു. പാപികളും വിജാതീയരുമായ നാല് സ്ത്രീകളിലൂടെ ദാവീദിൻ്റെ വംശത്തെ നിലനിർത്തിയ ദൈവം കന്യകയിൽ നിന്ന് ജനിക്കുന്ന യേശുവിൻ്റെ അസാധാരണമായ ജനനത്തിന് വേണ്ടി യഹൂദ ചരിത്രത്തെ ഒരുക്കുകയായിരുന്നു. മറ്റൊരു വസ്തുത, യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും തമ്മിലുള്ള ഐക്യം നിലനിർത്തുക കൂടെയാണ്. വംശാവലിയിൽ പേരു പറയുന്ന അവസാനത്തെ സ്ത്രീയാണ് മറിയം. അവൾ വിജാതിയല്ല, പാപിനിയുമല്ല, മറിച്ച് ദൈവഭക്തിയും കന്യകയുമാണ്. അവളിലൂടെ ജോസഫിൻ്റെ മകനായല്ല യേശു പിറന്നത്, മറിച്ച് ദൈവിക ഇടപെടലിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മനുഷ്യ പിതൃത്വമില്ലാതെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി കന്യകാസുതനായി സാക്ഷാൽ ദൈവം ഈ ലോകത്തിൽ ജനിച്ചു. യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ദൈവിക ഇടപെടലുകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.